ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ഈച്ച എന്ന് പറയുന്നത്. ഈ ഈച്ചയെ നമുക്ക് പലതരത്തിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഒരു കാരണവശാലും നടക്കില്ല. എന്താണെങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈച്ചയെ എങ്ങനെ ട്രാപ്പിലാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി രണ്ട് ഉപായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, വീടിനകത്തിൽ അല്ലെങ്കിൽ കടകളിലൊക്കെ, നമ്മുടെ സ്വന്തം കടകളിൽ അല്ലെങ്കിൽ വീടിനകത്തൊക്കെ വരുന്ന ഈച്ചയെ ട്രാപ്പ് ചെയ്യാനുള്ളതായിട്ട് ഒരു വിധവും, അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ നമുക്ക് വീടിൻ്റെ ഔട്ട്സൈഡിൽ വെക്കാൻ തരത്തിലുള്ള ഒരു ട്രാപ്പുമാണ്. എന്താണെങ്കിലും ഈ രണ്ട് ട്രാപ്പുകളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ട് നോക്കുക. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഈ കുപ്പിയുടെ ഈ അടപ്പിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ ഇവിടുന്ന് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ സാധാരണ ഒരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കാം. വലിയ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമുക്കതിൻ്റെ ഇവിടെയാണ് ചെറിയൊരു ഹോൾ ഇടണം. അതായത് ഈ ക്യാപ്പ് വെക്കത്തക്ക രീതിയിലുള്ള ഒരു ഹോൾ ഇടണം. ഇതുപോലത്തെ ഒരു ഹോൾ ഇടാം. അതായത് നമുക്ക് ഈ ക്യാപ്പ് ഇതിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ട്രാപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈച്ചയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്ന വീട്ടിനകത്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ട്രാപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ പഴമാണ്. ശരിക്കും പഴുത്ത പഴം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴത്തിന് പകരം നല്ല സ്മെല്ലുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഈ പഴമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് മാത്രം. നിങ്ങൾക്ക് എവിടെ ഉണ്ടെങ്കിൽ ചക്കപ്പഴം അല്ലെങ്കിൽ മറ്റുള്ള എന്താണെങ്കിലും അത് ഒരൊറ്റ കാര്യം മാത്രം വെക്കുന്ന ഫ്രൂട്ട്സിന് നല്ല മണം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഈച്ചയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു പഴം എടുക്കുക. ശരിക്കും പഴുത്ത പഴം എടുക്കുക. ഓക്കെ, നമുക്ക് അവർ എടുത്ത ശേഷം ശരിക്കും ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ ബോട്ടിലിൻ്റെ അകത്തേക്ക് നമുക്കിടാം. ഇതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. ഏകദേശം ഇത്രത്തോളം മാത്രം വെള്ളം ഒഴിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് തന്നെ നമ്മൾ ഭാഗം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈച്ചയെ പിടിക്കാനുള്ള ട്രാപ്പ് റെഡിയാണ്. ഇതിൻ്റെ അകത്തുള്ള ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പഴത്തിൻ്റെ സ്മെല്ല് കാരണം തന്നെ ഈച്ച ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അട്രാക്റ്റ് ആവും. അതിനുശേഷം ഈ ഹോളിക്കൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈച്ച പുറത്തേക്ക് വരില്ല. ഓക്കെ, ഈ ഒരു ട്രാപ്പ് നമുക്ക് ഒന്നല്ല രണ്ട് ദിവസം വരെ വീടിൻ്റെ അകത്ത് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈച്ച എവിടെയൊക്കെയാണ് വരുന്നത് അവിടങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇത് വെക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പം സാധാരണ കിച്ചണിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മിക്കവാറും കിച്ചണിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഈച്ച ശല്യമുള്ളതെങ്കിൽ അവിടെ വെക്കുക. അതല്ല മറ്റു സ്ഥലങ്ങളിലാണ് വരുന്നതെങ്കിൽ അവിടെ കൊണ്ട് വെക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഈച്ച എങ്ങനെ ട്രാപ്പ് ചെയ്യാനുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഇച്ചിരി ഈസി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ മറ്റൊരു ബോട്ടിൽ എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരല്പം ബീഫിൻ്റെ ഇറച്ചിയാണ്. ഇത് ശരിക്കും ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ബീഫിൻ്റെ ഇറച്ചിക്ക് പകരം ബാക്കി കോഴിയുടെ കുടലോ അല്ലെങ്കിൽ കോഴിയുടെ ഇറച്ചിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ മീനിൻ്റെ തല അല്ലെങ്കിൽ മീനിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക. എല്ലാം പച്ചയായിരിക്കണം എന്ന് മാത്രം. ഇതിന് ഒറ്റ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, ഈച്ചയെ അട്രാക്ട് ചെയ്യണം അത് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരല്പം വെള്ളം ഒഴിക്കാം. സാധാരണ വെള്ളം. അതിനുശേഷം ഈ ക്യാപ്പ് കൊണ്ട് ശരിക്കും ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ട്രാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഔട്ട്സൈഡിൽ എവിടെയാണ് കൂടുതൽ ഈച്ച ശല്യമുള്ളത് അവിടെ കൊണ്ട് വെക്കാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ ഇത് എവിടെയെങ്കിലും ഔട്ട്സൈഡിലൊക്കെ എവിടെയെങ്കിലും നമുക്ക് വെക്കുന്ന നിലത്ത് വെക്കുന്നതിന് പകരം എവിടെയെങ്കിലും തൂക്കിയിടണമെങ്കിലും ദാ ഇതുപോലെ ഒന്ന് നൂല് കൊണ്ട് ഒരു കെട്ടുണ്ടാക്കുക. അതിനുശേഷം ഹാങ് ചെയ്യാൻ പാകത്തിൽ ദാ ഇതുപോലെ ഒരു കെട്ടുണ്ടാക്കിയ ശേഷം എവിടെയാണോ
നിങ്ങൾക്ക് തൂക്കിയിടുന്നത് അവിടെ കൊണ്ട് തൂക്കിയിടുക. ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇത് നിറച്ചും ഈച്ച വരും. കാരണം വെച്ചാൽ ഈച്ച കൂടുതൽ അട്രാക്ട് ചെയ്യാവുന്നത് ഇതുപോലുള്ള ഇറച്ചി അല്ലെങ്കിൽ പച്ച മാംസങ്ങൾ, മീൻ അതൊക്കെ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ 100% ഇതിൻ്റെ അകത്ത് ഒരുപാട് നിങ്ങളുടെ ആ ഏരിയയിലുള്ള ഒരുപാട് ഈച്ച ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ട്രാപ്പ് അങ്ങനെ ഇട്ടേക്കോളാം അല്ലേ. എന്തായാലും ഇതുപോലെ ട്രാപ്പ് വെക്കുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നിങ്ങളുടെ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതിനുശേഷം മാത്രം ഇതുപോലെ ഉപയോഗിക്കുക. കാരണം വീടും പരിസരവും ശുചിയായി സൂക്ഷിച്ചില്ല എങ്കിൽ ഇഷ്ടം പോലെ ഈച്ചകൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈച്ചയെ ഇനി വീട്ടിൽ നിന്ന് നിങ്ങളുടെ പരിസരത്തെ ഒഴിവാക്കി നിർത്താമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പൊ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വഴിയുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ട്രൈ. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.